കാരണം ഇതിന്റെ നിരാകരണവും ഇതിന്റെ സത്യാവസ്ഥയും കൂടി വെളിപ്പെടുത്തിയിട്ട് വേണം ശൈഖുന അവർക്ക് കണ്ണടക്കാൻ. ഇത് അല്ലാഹുവിന്റെ നിശ്ചയമാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇത് 985 പുറത്തിറക്കുന്ന ആ മാസത്തിന്റെ റിപ്പോർട്ട്, ഈ സാധനമടക്കം വന്ന ശേഷം, ഇതടക്കം പ്രസിദ്ധീകരിക്കപ്പെട്ട ശേഷം, ഇതിന്റെ വിശദീകരണം ശരിയായ രീതിയിൽ സംഭവിച്ചത് സ്മരണികയിൽ തരികിട എന്ന പേരിൽ, ഇതേ സ്മരണികയിൽ വന്ന തരികിട എന്ന പേരിൽ ഈ ഉള്ളവൻ കുറിച്ചിട്ടുള്ള ഒരു ലേഖനം നുസ്രത്തുൽ അനാമിൽ പ്രസിദ്ധീകരിച്ചിട്ട് ഇതിൽ വിവരിച്ചതാണ് ഇതിൽ യഥാർത്ഥ സത്യം. ഈ വിഷയത്തിലെ പരമസത്യം ഈ ലേഖനത്തിൽ വിവരിച്ചിട്ടുള്ളതാണ്. സമസ്ത സ്മരണികയിൽ പറഞ്ഞതൊക്കെ കളവാണ് എന്ന് ബഹുമാനപ്പെട്ടവർ എഴുതിയതാണ് ബഹുമാനപ്പെട്ട ശൈഖുനായുടെ അവസാന ലക്കം നുസ്രത്തുൽ അനാം. ശേഷം ശൈഖുനായുടെ നുസ്രത്തുൽ അനാം ഇറങ്ങുന്നില്ല. പിന്നീട് രണ്ട് ഉസ്താദുകൾ ചീഫ് എഡിറ്ററായ നുസ്രത്തുൽ അനാം ഇപ്പൊ ഇന്ന് വരെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 985 തന്നെ കുറിച്ച് സമസ്തയുടെ ഓഫീസിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുള്ള, പിന്നീട് എന്തോ ആകാൻ ഇടയുള്ള, ഇതിനു വരെ മറുപടി കുറിച്ച ശേഷമാകണം ശൈഖുനായുടെ വഫാത്ത് എന്ന് അല്ലാഹുവിന്റെ അലംഘനീയ തീരുമാനം. ആ തീരുമാനത്തിന് ബന്ധപ്പെട്ട് വേണ്ടി മാത്രമാണ് ഇത് പുറത്തായത്. ഇതിന്റെ മുൻപ് ഒരു പത്രത്തിലും ഇത് വന്നിട്ടില്ല. ഏതെങ്കിലും പത്രത്തിൽ ഇത് കാണിക്കാൻ കഴിയൂല. സമസ്തയുടെ ലെറ്റർ ഹെഡിലായി എടുത്ത് നോക്കി, പ്രസിഡന്റിന്റെ ലെറ്റർ ഹെഡല്ല, പ്രസിഡന്റിന്റെ പ്രസ്താവന സമസ്തന്റെ ലെറ്റർ ഹെഡില് എഴുതി കൊടുക്കുന്ന പ്രസ്താവനയിൽ ഒപ്പുവെക്കണം എന്നാണ് അവർ തീരുമാനിക്കുന്നത്. അപ്പൊ പ്രസിഡന്റ് എഴുതിയതല്ല, എഴുതി കൊടുക്കുന്നതിൽ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഒഴിവാക്കണം. ഇതൊക്കെ എഴുതി വെച്ചാലും എഴുതിച്ചതൊക്കെ പ്രസിദ്ധീകരിച്ചും ചെയ്താൽ എന്താ എന്റെ മുഖം? കക്കാൻ പഠിച്ചാൽ പോരെ, കളവ് അടക്കാൻ പഠിക്കണം എന്നറിയുന്നു. കളവ് അടക്കാനും വേണല്ലേ പഠിക്കുക, അല്ലാതെ കണ്ട കട്ട അങ്ങനെയൊക്കെ ഉണ്ടാവും. വാസ്തവത്തിൽ ഇങ്ങനത്തെ ഒരു വിഷയമാണെങ്കിൽ എന്തൊക്കെ മിൻസോലെ കയ്യിലുണ്ട്, എന്തു എഴുതിക്കൂടെ? അപ്പൊ ഇതിനൊന്നും ഒരു സംഗതി ഇല്ല എന്ന് ഇവർ മനസ്സിലാക്കുകയാണ് എന്ന് നോക്കണം. പ്രസിഡന്റിന്റെ സ്വമേധയാവുള്ള കുറിപ്പല്ലേ ഇതെന്ന് വ്യക്തമല്ലേ? പ്രസിഡന്റിന്റെ കുറിപ്പല്ല, അറ്റ്ലറ്റർ ഹെഡ് സമസ്തന്റെ. എഴുതി കൊടുക്കുന്നതിൽ ഒപ്പുവെച്ച് പ്രസിദ്ധീകരിക്കേണ്ടതാണെന്നും അല്ലാത്ത പക്ഷം പ്രസിഡന്റ് അതിന് അർഹനല്ല എന്നും അഡ്വാൻസ് ആയിട്ട് തീരുമാനിക്കുന്നു. തീരുമാനിച്ച ശേഷം പറയുന്നു, നോക്കി വാചകം ഇതാണ്, പ്രസ്താവനയുടെ വാചകം ഇതാണ്, ഖുതുബയും ബാങ്കും ഉച്ചഭാഷണിയിലൂടെ ഓതുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് കഴിഞ്ഞ 8